ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ ചപ്പാത്തിയാണ്. ഈ ചപ്പാത്തിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മാവ് പരത്തണ്ട, കുഴയ്ക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ കൈ പോലും നനയ്ക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഫി ആയിട്ട് വരുന്ന സൂപ്പർ ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ മാവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, അതായത് ഒഴിക്കാൻ പറ്റുന്നൊരു മാവ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയുടെ പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി എടുത്തത്. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ചിലവർ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര ചേർക്കാറുണ്ട്, ചിലർ പഞ്ചസാര ചേർക്കാറില്ല, ജസ്റ്റ് ഉപ്പും പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. നിങ്ങൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ എന്തൊക്കെയാണോ ചേർക്കുക അത് തന്നെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. വേറെ ഒന്നും നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നില്ല. ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട് അത് മാത്രം. അപ്പോൾ ഇതാ ഞാൻ ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഏത് കപ്പിലാണോ നമ്മൾ ആ ഒരു മാവ് എടുത്തത് അതേ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിക്കാനുള്ളത്. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളത്. അപ്പം ഈ 2 കപ്പ് വെള്ളം ആദ്യമേ തന്നെ മുഴുവൻ ഒഴിക്കേണ്ട. നമുക്ക് ആദ്യം 1.5 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഓരോ പൊടിക്കും ഓരോ രീതിയാണല്ലോ അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇനി നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിലത്തെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അതിന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിൻ്റെ, ഞാൻ 1.5 കപ്പ് വെള്ളത്തിന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കാണാം മാവിന് കട്ടി ഇച്ചിരി കൂടുതലാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള 1.5 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരുപോലെ തന്നെ മിക്സ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു കട്ടകളൊന്നും ഇല്ല എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് കട്ടകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒരു ഒറ്റ കറക്ക് കറക്കാൻ മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഓയിൽ നമ്മൾ ഒഴിക്കാറുണ്ട് ഒരു മയം സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ ദാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തോന്നും അയ്യോ ഇതന്നെ ഇത് ഗോതമ്പ് ദോശ തന്നെയല്ല ഇത് ഇതാണോ ചപ്പാത്തി എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾക്കത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇത് ഗോതമ്പ് ദോശയാണോ ചപ്പാത്തിയാണോ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്കിത് ആ മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കാം. ഞാൻ 2 തവി മാവ് ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1.5 തവി. പക്ഷേ ഒത്തിരി അങ്ങ് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് കനം കുറച്ച് അങ്ങനെ ചെയ്യരുത്. ചെറുതായിട്ടൊക്കെ ഒരു കട്ടിയൊക്കെ വേണം കേട്ടോ, എങ്കിലാണ് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി കനം കുറഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിടുമ്പോൾ ഇച്ചിരി പ്രശ്നം വരും. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡുകളിലൊക്കെ പതുക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരാൻ തുടങ്ങും കണ്ടോ. ഇപ്പോഴാണ് ശരിക്കും ചുറ്റോറും ഇതിൻ്റെ സൈഡ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നമ്മുടെ ചട്ടുകം വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു കൈ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചിലപ്പം അല്ലെങ്കിൽ ഇത് നടുവ് അങ്ങ് കീറിപ്പോവും, കാരണം ഇത് ഇപ്പം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇനി തിരിച്ചിടുക. ഇനി വീണ്ടും നമ്മൾ ആ ലോ ഫ്ലെയിമിൽ നിന്ന് പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടല്ല, മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ അത് ആ ഒരു പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിം ആക്കരുത് കേട്ടോ, അത് ഞാൻ എടുത്ത് പറയുകയാണ്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇനി ഒരു സൈഡ് ഇതിൻ്റെ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ നമ്മുടെ ചട്ടകം വെച്ചിട്ടോ, ഞാനിവിടെ സ്പാച്ചിലാണ് വെച്ചിരിക്കുന്നത്, അത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം പതുക്കെ ഇങ്ങനെ ഇത് ചെറിയ ചെറിയ കുമ്പളകൾ വരുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോയിലും കാണാൻ പറ്റും ഇച്ചിരി കുമ്പളകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതുപോലെയല്ല ശരിക്കും നമ്മൾ ഒരു പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എണ്ണയിൽ നമ്മൾ ഇടുമല്ലോ, അത് വീർത്ത് വരുന്നത് പോലെ തന്നെ ഇത് വീർത്ത് വരും കേട്ടോ, അത്രയും നന്നായിട്ട് വരും. അപ്പോൾ ഇതാ ചെറിയ ഇതാ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങി. ഇതാ നമ്മുടെ ഒരു ചപ്പാത്തി വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാനിത് ഓടിച്ചു വിടുന്നില്ല, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതാ ഇതേപോലെ അമർത്തി അമർത്തി കൊടുക്കുക. അതിങ്ങനെ എത്രത്തോളം അമർത്തുന്നോ അങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ വീർത്ത് വരിക. ഇതാ കണ്ടോ ഞാനിങ്ങനെ ഇച്ചിരി ക്ലോസപ്പിൽ കാണിക്കാം.
ഇതാ ഞാൻ അമർത്തി കൊടുക്കുകയാണ്. പക്ഷെ അമർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവരുത്. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞെന്നാലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയൊരു ഓട്ട വന്നാൽ മതി, നമുക്കിതിങ്ങനെ പൊന്തി വരത്തില്ല, അതിങ്ങനെ ഒരു പുക പോലെ ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങളും വരുത്തേണ്ട. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ചപ്പാത്തി, കൈ കുഴയ്ക്കാതെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നോക്കിക്ക് നല്ല പഫി ആയിട്ടുള്ള പൂരി പോലെ വന്നിട്ടില്ലേ. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ചപ്പാത്തി പോലെ തന്നെയല്ലേ തോന്നുക. എനിക്ക് തോന്നുന്നു നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പോലും ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരത്തില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഇതിപ്പോൾ വീർത്തിരിക്കുന്നത് കൊണ്ട് തിരിച്ചിടാൻ പ്രയാസമാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് വളരെ സോഫ്റ്റായിട്ടൊന്ന് പിടിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ചപ്പാത്തി. ഒട്ടും പോലും എണ്ണ നമുക്ക് പരത്ത ആ ഒരു തവിയിൽ നമുക്ക് തവയിൽ നമുക്ക് ഒഴിക്കേണ്ട വന്നിട്ടില്ല, അല്ലെങ്കിൽ പരത്തേണ്ട വന്നിട്ടില്ല, തൊടേണ്ട വന്നിട്ടില്ല. അത്രയും ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പം ഇനി മറ്റ ഉള്ള കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് എന്താ പറയുക പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. അപ്പം ഞാനിത് പെട്ടെന്നൊന്ന് കാണിക്കാം. ഇതേപോലെ തന്നെ സൈഡ് വിട്ട് വരാൻ തുടങ്ങും, പിന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മുടെ സ്പാച്ചുല അല്ലെങ്കിൽ ഷട്ടുകൾ ഒന്ന് അമർത്തി പിടിച്ച് പിടിച്ച് ഇതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇന്ന് വെച്ചിരുന്ന ഫ്ലെയിം ഞാൻ കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം 1 മുതൽ 8 വരെയാണെന്ന് തോന്നുന്നു, 8 വരെയാണ്. അപ്പം അതിൽ ഞാനിപ്പം 5 ഇത് മീഡിയം ഫ്ലെയിം, 1 ലോ ഫ്ലെയിം. അപ്പം ഞാൻ ഒരു 4 ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഞാൻ വെച്ചിട്ടുള്ള ആ ഒരു നമ്പർ എന്നുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്റ്റൗവിലും ഇതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഞാൻ വളരെ കനം കുറച്ചിട്ടാണ് അവസാനത്ത് ഞാൻ കനം കുറച്ച് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വീർത്ത് വന്നിട്ടുള്ളത്, മറ്റേ ഭാഗം വീർത്ത് വരുന്നില്ല. അത് എന്തുകൊണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇച്ചിരി ക്ലോസപ്പ് ആയി നോക്കിയാൽ കാണാൻ പറ്റും ചെറിയൊരു ഇച്ചിരി പുക കൂടുതൽ പോകുന്നുണ്ട്. അത് ചെറിയൊരു ഓട്ട വന്നതാണ് കാരണം. ഇതിൻ്റെ ആ ഒരു കനം കുറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കീറാൻ സാധ്യതയുണ്ട് തന്നെത്താനെ. അപ്പം അങ്ങനെ കീറിയപ്പം ഇതിൻ്റെ കണ്ടോ ചെറിയ ഓട്ട വന്നു, ആ കാറ്റൊക്കെ ഇങ്ങനെ പോവാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കനം കുറച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്തേക്കരുത്. അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡിയാണ്. അപ്പം ഇനി ഞാൻ ഇത് ഒന്ന് മുറിച്ച് കാണിക്കാം എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നും അല്ലെങ്കിൽ എത്രത്തോളം ഇത് ചപ്പാത്തി ഗോതമ്പ് ദോശയുടെ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള സംശയം കൂടെ നമുക്കൊന്ന് തീർക്കണ്ടേ. അപ്പം നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ചപ്പാത്തി ഇവിടെ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ചപ്പാത്തിയാണ്, ചപ്പാത്തിയെക്കാളും സോഫ്റ്റാണ്. അപ്പം ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് മുറിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് മുൻപ് ഞാനിതൊന്ന് എത്രമാത്രം ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് കാണിക്കാം. അപ്പം അതിന് മുൻപ് ഇതൊന്ന് ഞാൻ മടക്കി മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇങ്ങനെ ഒന്ന് ഒടിച്ച് കാണിക്കാം. ഇത് ഒടിഞ്ഞു പോവോ അങ്ങനെയൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് രാവിലെ വെച്ച വൈകുന്നേരം വരെ ഈ ഒരു ഫ്രഷ്നെസ് കാണും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മിക്കവരും ഇപ്പം ചപ്പാത്തിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചപ്പാത്തി കഴിച്ചു മടുക്കണു അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കഴിച്ചു മടുക്കണു എന്നൊക്കെ പറയുമ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റും. ചപ്പാത്തിയൊക്കെ മടുക്കാൻ കാരണം അതിന് അത് പരത്തണം, കുഴക്കണം, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മടുക്കില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ചെയ്യാം. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.